നമ്മിൽ പലരും ചിലപ്പോൾ എന്തൊക്കെ കഴിച്ചിട്ടും നമ്മുടെ ശരീരത്തിൽ അത് കാണുന്നില്ലായിരിക്കാം. ചിലപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുടെ അഭാവം കൊണ്ടായിരിക്കാം ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷമുള്ള ദിവസം കൂടെ കഴിഞ്ഞു പോയിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അല്ലാഹു എനിക്ക് മൂന്നാമതായി ഒരു സന്താനത്തെ കൂടെ നൽകിയിട്ടുണ്ട്. ഒരാൺകുട്ടിയാണ്, അൽഹംദുലില്ലാ. 3-4 ദിവസമായി. ഒരുപാട് ആളുകൾ, ഞാൻ അന്ന് പ്രയാസം നിങ്ങളെ അറിയിച്ചപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ, അതുപോലെ തന്നെ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിലൂടെ വിഷമങ്ങൾ അറിയിച്ചപ്പോൾ ഒരുപാട് പേര് ദുആ ചെയ്തു. സ്വലാത്തുകൾ ചൊല്ലിയിട്ടും യാസീൻ ഓതിയിട്ടും ഖത്തുമകൾ നേർച്ചയാക്കിയിട്ടും ഒക്കെ ദുആ ചെയ്തവരുണ്ട്. അള്ളാഹു എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ ആ ലൈവില് ദുആ ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനിയും ദുആ ആർക്കും. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും എന്റെ ദുആ ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കി തരുമാറാവട്ടെ. അങ്ങനെയാണല്ലോ, മറ്റുള്ളവരുടെ വിഷമങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു അവരവരുടെ വിഷമങ്ങൾ തന്നെ നീക്കി കൊടുക്കുമെന്നാണ്. ആ ദുആയെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയും ചെയ്യും. ഏതായാലും കുറച്ച് ദിവസങ്ങളൊക്കെയായി നമ്മൾ വീഡിയോകൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ട്, കണ്ടിന്യൂ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. തിരക്കുകളുകൊണ്ട്, കടയിലെ തിരക്ക്, അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഹോസ്പിറ്റൽ തിരക്കുകളൊക്കെ ആയിട്ട്. ഇൻഷാല്ല ഇനി മുതൽ ഈ വീഡിയോ നമ്മൾ ഇന്ന് വൈകിട്ടാണ് ഇടുന്നത്, കുറച്ച് വൈകിട്ടുണ്ട്, ലേറ്റ് ആയിട്ടുണ്ട്. 5 മണിക്കാണല്ലോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു ചാനലിൽ. ഇന്ന് കുറച്ച് വൈകിട്ടുണ്ട്. ഏതായാലും ഇന്ന് വീഡിയോ ഇടണം എന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വൈകിട്ടാണെങ്കിലും വീഡിയോ ചെയ്യുന്നത്. ഇൻഷാല്ല ഇനി മുതലുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് വീഡിയോ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എല്ലാവരും 5 മണിക്ക് തന്നെ ഈ ഒരു ചാനലിൽ വരണം. അതുപോലെ 8 മണിക്ക് ഇസ്ലാമിക് വിഷൻ ടി വി എന്ന മെയിൻ ചാനലും നിങ്ങൾ വരണം. ഇന്നുണ്ടായിരിക്കും ഇൻഷാല്ല. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം പരിശുദ്ധ ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും ഇന്ന് ശാസ്ത്രം അത് കണ്ടുപിടിക്കുകയും ആ ഇസ്ലാമിന്റെ അതേ കൺസെപ്റ്റിന് ശാസ്ത്രീയമായിട്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് എന്ന് തെളിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് എണ്ണി എണ്ണി പറയാൻ കഴിയും. അതുപോലെയുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അഥവാ ഒരു ഹദീസാണ്, ഇന്ന് ഹദീസ് ക്ലാസിന്റെ ദിവസമാണ്. നമുക്കറിയാം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ആ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ ഒരുപാട് പുണ്യങ്ങളുണ്ട്. ഇസ്ലാമിൽ ഒരുപാട് കൂലി നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ആധുനികമായിട്ട് പറയുകയാണെങ്കിൽ ആ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അത് വലിയ ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു വേദി കൂടെയാണത്, അല്ലേ? ഇപ്പോൾ വാപ്പ, അതുപോലെ തന്നെ ഉമ്മ, അതുപോലെ തന്നെ മക്കള്, അല്ലെങ്കിൽ അവർ കൂട്ടുകുടുംബമൊക്കെ ആണെങ്കിൽ കാണൽ ഹറാമായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരുണ്ടാവരുത്. അല്ലാത്തവരൊക്കെ ഒരുമിച്ച്, ഇപ്പോൾ വാപ്പയുണ്ട്, മക്കളുണ്ട്, മക്കളും അതുപോലെ തന്നെ പേരക്കുട്ടികളും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്, വലിയ റാഹത്ത് നൽകുന്ന ഒരു കാര്യമാണ്. കുടുംബ വഴക്കുകൾ ഇല്ലാതിരിക്കാനും, അല്ലെങ്കിൽ ഉള്ള കുടുംബ വഴക്കുകളൊക്കെ അത് ഇല്ലാതെയായി പോവാനും ഒക്കെ ഏറ്റവും വലിയൊരു കാരണമാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിൽ അത് വലിയൊരു ബറക്കത്തുണ്ടാവുകയും ചെയ്യുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, പറയുന്നത്. നമുക്ക് ആ ഹദീസ് ഒന്ന് കേട്ടു നോക്കാം, എന്തായിരിക്കും ആ ഹദീസിൽ പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. ഇൻഷാല്ലാ അതിനുശേഷം നമുക്ക് മറ്റുള്ള വിശദീകരണങ്ങളിലേക്ക് കടക്കാം. ഹദ്ദസന വഹ്ഷി ഇബ്നു ഹർബ് ഇബ്നു വഹ്ഷി ഇബ്നു ഹർബ് അൻ അബീഹി അൻ ജദ്ദിഹി വഹ്ഷിയിൻ അന്നഹും ഖാലു യാ റസൂലല്ലാഹ്, അവർ ചോദിച്ചു, അള്ളാഹുവിന്റെ ഹബീബെ, ഇന്നാ നഅക്കുലു, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഭക്ഷണം ഞങ്ങൾ എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട്, ഓരോ നേരത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ വല നെഷ്ബഉ, ഞങ്ങളുടെ വയറ് നിറയുന്നില്ല, ഭക്ഷണത്തിൽ ഒരു ബറക്കത്തില്ല, അതുകൊണ്ടാണല്ലോ ഈ വയറ് നിറയാത്തത്. ഖാല, അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫലഅല്ലക്കും തഅക്കുലൂന മുതഫരിഖീൻ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ചിലപ്പോ വിട്ടു പിരിഞ്ഞിരുന്നിട്ടായിരിക്കും. അതായത് ഒരാൾ അവിടെ ഇരുന്ന് കഴിക്കും, ഒരാൾ മറ്റിടത്ത് ഇരുന്ന് കഴിക്കും, ഒരാൾ ഒരു സമയത്ത് കഴിക്കും, മറ്റേ ആൾ വേറെ സമയത്ത് കഴിക്കും, അങ്ങനെയായിരിക്കും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. വേർ പിരിഞ്ഞവരായിട്ടുള്ള നിലക്കായിരിക്കും
നിങ്ങളും ഭക്ഷണം കഴിക്കുന്നത്? കാലു, അപ്പൊ അവർ പറഞ്ഞു, നഅം, അതെ നബി, ഞങ്ങൾ അങ്ങനെയാണ് കഴിക്കുന്നത്. ഖാലാബ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫജ്തമിഉ അലാ തുആമികും, നിങ്ങൾ ഭക്ഷണത്തിന്റെ മേൽ ഒരുമിച്ചു കൂടണം, അഥവാ ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കണം. ഇപ്പൊ വീട്ടിൽ ഉള്ളത് വാപ്പയും ഉമ്മയും മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോ ചിലപ്പോൾ ഉച്ചക്കൊന്നും നമ്മുടെ വീട്ടിലെ ഉമ്മമാർക്ക് നമ്മുടെ കൂടെ കൂടാൻ കഴിയില്ല, അവര് ചിലപ്പോൾ ജോലിയുടെ തിരക്കൊക്കെ കൊണ്ടിട്ട് ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയും. ചിലപ്പോൾ ചില ഉമ്മമാര് അടുക്കളയിലിരുന്ന് കഴിക്കും, അല്ലെ, ചില മക്കള് മരുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവര് വേറെ കഴിക്കും, ആണുങ്ങൾ വേറെ കഴിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മുടെ വീട്ടിൽ കാണാൻ പറ്റുന്നവര് ആണ് എങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് തന്നെ എന്ത് ചെയ്യാം, കഴിക്കുക. വാപ്പയും ഉമ്മയും അതുപോലെ തന്നെ മക്കളും പേരക്കുട്ടികളും എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കുക. അതൊരു വലിയ സന്തോഷം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹി, എന്നിട്ട് എന്ത് ചെയ്യണം, ബിസ്മി ചൊല്ലിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കണം. അള്ളാഹുവിനെ നിങ്ങൾ ഓർത്തുകൊണ്ടായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. എന്നാൽ യുബാരിക് ലക്കും ഫീഹി, നിങ്ങൾക്ക് ആ ഭക്ഷണത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ബറക്കത്ത് ചെയ്യും. അപ്പൊ അള്ളാഹു ഭക്ഷണത്തിൽ ബറക്കത്ത് ചെയ്യാനുള്ള ഒരു കാരണം കൂടെയാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഞങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ ആ ഭക്ഷണം ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഉപകാരത്തിൽ പെടുന്നില്ല, ഞങ്ങൾ വയറ് നിറയുന്നില്ല, ഞങ്ങൾ നന്നാവുന്നില്ല എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറഞ്ഞപ്പോൾ അവിടെ നിന്ന് നിർദ്ദേശിച്ച ഒരു കാര്യമാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഭക്ഷണം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മിൽ പലരും ചിലപ്പോൾ എന്തൊക്കെ കഴിച്ചിട്ടും നമ്മുടെ ശരീരത്തിൽ അത് കാണുന്നില്ലായിരിക്കാം. ചിലപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുടെ അഭാവം കൊണ്ടായിരിക്കാം ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ ജോലി തിരക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് അത് എങ്ങനെയെങ്കിലുമൊക്കെ ക്രമീകരണം നടത്തിയിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഷാല്ലാ നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാനുണ്ട്. ഓരോ ഹദീസുകളും അതുപോലെ തന്നെ മസ്അല ക്ലാസുകളും, ഇപ്പോൾ മസ്അല ക്ലാസ് എടുത്തിട്ട് ഒരുപാട് ദിവസമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ കുളി നിർബന്ധമാകുന്ന ഒരൊറ്റ കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, അതിനുശേഷമുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാൻ കിടക്കുന്നു. സങ്കീർണമായിട്ടുള്ള അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് സംശയങ്ങളുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും ഓരോ ദിവസം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം നിങ്ങളുടെ വലിയ സപ്പോർട്ട് വേണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. നിങ്ങളുടേതായിട്ടുള്ള ഒരു സഹകരണം കൂടെ ആവശ്യമാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖും നിങ്ങൾക്കും എനിക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് വേ ടു ഇസ്ലാം ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.